Add a touch of style to your first use with Lenora. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. മഴക്കുറവ് കാരണം ആട്യൻപാറ ചെറുകിട ജലവൈദ്യുത കേന്ദ്രത്തിൽ വൈദ്യുതി ഉൽപാദനം പ്രതിസന്ധിയിലേക്ക്. നിലവിൽ പ്രവർത്തിപ്പിക്കുന്നത് 0.5 MW ജനറേറ്റർ മാത്രം. 3.5 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ആട്യൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ പമ്പ് ഹൗസിൽ നിലവിൽ 1.5 MW രണ്ട് ജനറേറ്ററുകളും 0.5 MW ഒരു ജനറേറ്ററുമാണുള്ളത്. മഴയിൽ വലിയ കുറവുണ്ടായതോടെ വൈദ്യുതി ഉൽപാദനവും പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. 2022 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ 59 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച സ്ഥാനത്ത് 2023 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ ഉൽപ്പാദിപ്പിക്കാനായത് 30 ലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമാണ്. ഈ കാലയളവിൽ നിറഞ്ഞൊഴുകുന്ന കാഞ്ഞിരപ്പുഴയിൽ നിലവിൽ നീരൊഴുക്ക് നാമം മാത്രമാണ്. ശക്തമായ തുലാവർഷം ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി കൂടുമെന്ന് ആട്യൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ആർ ഗണദീപൻ പറഞ്ഞു. 80,000 മുതൽ 87,000 യൂണിറ്റ് വരെ പ്രതിദിനം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്ന കേന്ദ്രത്തിൽ നിലവിൽ 11,000 യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മഴ വൈകിയാൽ ഇത് നിർത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. 2021 ശക്തമായ മഴ ലഭിച്ചതിനാൽ ഉൽപാദന ലക്ഷ്യമായ 91,10,000 യൂണിറ്റിന് പകരം 1.20 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി. 2022 91 ലക്ഷം യൂണിറ്റും ഉൽപ്പാദിപ്പിച്ചു. എന്നാൽ KSEB യുടെ ജില്ലയിലെ ഏക ജനറേറ്റിംഗ് സ്റ്റേഷനായ ആട്യൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ ഇക്കുറി വൈദ്യുതി ഉൽപ്പാദനം ഗണ്യമായി കുറയാനാണ് സാധ്യത. മഴക്കുറവ് ജലവൈദ്യുത പദ്ധതികളെ സാരമായി ബാധിക്കും. ഈ വർഷത്തെ മഴക്കുറവ് കാരണം നമ്മുടെ ആട്യൻപാറ പവർ ഹൗസിന്റെ ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ചിട്ട് മുൻവർഷങ്ങളെക്കാളും ഒരു 70%ലേറെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത വേനൽ ഇനി മുന്നോട്ടുള്ള ജനറേഷനെ അത് ബാധിക്കുമെന്നും വൈദ്യുതി മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് മനസ്സിലാകുന്നത്. 2015 സെപ്റ്റംബർ 3 ആട്യൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തത്. ചാലിയാർ പുഴയുടെ കഴിവഴിയായ കാഞ്ഞിരപ്പുഴക്ക് കുറുകെ മായംപള്ളിയിൽ ഒരു ചെക്ക്ഡാം നിർമ്മിച്ച് 1 കിലോമീറ്റർ തുരങ്കത്തിലൂടെ വെള്ളം കടത്തിവിട്ട് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ പവർ ഹൗസിലെത്തിച്ച് ജനറേഷന് ശേഷം ഈ വെള്ളം ആട്യൻപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് സമീപം കാഞ്ഞിരപ്പുഴയിലേക്ക് തന്നെ തിരിച്ചുവിടുകയാണ്. അതിനാൽ വൈദ്യുതി ഉൽപ്പാദനം പുഴയിലെ ജലവിധാനത്തിൽ കാര്യമായ മാറ്റം വരുത്തില്ല. മഴ ചതിച്ചതാണ് ജില്ലയിലെ ഏക ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ വൈദ്യുതി ഉൽപ്പാദനം നാമം മാത്രമായി കുറയാൻ കാരണം. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.